Hi friends, assalamu alaikum, namaskaram, welcome back to my channel. Pendakkinu visheshangal ellarku suganallo. Pindina vannittulla nalla tasty aayittulla oru snackinte recipe aayittane valare eluppathil namukku idu undaaki edukkan pattu to. Appo namukku video lkku povam. First, we have a filling on the radio. We have a boneless chicken and a piece of the chicken. We have a tablespoon of corn flour and a tablespoon of cashmere chili powder. We have a lime juice. We have a mix of the chicken. We have a marinate. Chicken nannayi koyichedutu adu maati vechittunde appo next namukku aavashyamayittulladu slice cheyatha bread aanu to appo na rendu piece bread eduthittunde ini namukku idine onnu cut cheyidodukana idu pole center bhagathu vechittu onnu cut cheya full aayittu cut cheyanda to korcha avade baaki vekkana idu pole cut cheya annittu namukku idine onnu aavi paathrathilekku vechittu aavi aayittanu to venda oru 5 minute odu nammal idu aavi paathrathilekku onnu aavi aayittanam nannayittu soft aavan vendittanu to ee oru bread ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം ട്ടോ ഒരു പാൻ ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ട്ടോ അപ്പോൾ അതിലേക്ക് മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ആ ഒരു ഉള്ളി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി അതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കാപ്സിക്കം ആണ് ട്ടോ വലിയ കാപ്സിക്കം ആണെങ്കിൽ ഹാഫ് മതി ട്ടോ അല്ലെങ്കിൽ ഫുൾ ചേർത്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള സോസാണ് കേട്ടോ റെഡിയാക്കേണ്ടത് അപ്പോൾ അതിനായി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയണീസ് ചേർത്ത് കൊടുക്കുക കുറച്ച് റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക ചില്ലി സോസ് കുറേ അധികം വേണ്ട കേട്ടോ നല്ല എരിവുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ടൊമാറ്റോ സോസ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇതും കൂടി ചേർത്താൽ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ ആ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് റോളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് ചേർത്ത് കൊടുക്കുക ഇത് തന്നെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ ഷവർമേൻ്റെ ആ ഒരു ഇതൊക്കെ ഇട്ട് കൊടുക്കുക അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ചീസ് ഇടുന്നെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക ഞാനിതിൽ കുറച്ച് ക്യാബേജ് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം അപ്പോൾ സോഫ്റ്റ് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്യാൻ കഴിയും കേട്ടോ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് കഴിക്കുന്നതും കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഫ്രൈ ആക്കിയിട്ട് അങ്ങനെയും കഴിക്കാം നമുക്കിത് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്നൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ നമുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിനെ ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്യെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി മുട്ട എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന്
അതിനുശേഷം ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത്. നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആ ഒരു ഓരോ പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം മറ്റേ സൈഡും തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു നല്ല വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ.